കുവൈറ്റിലെ മംഗഫിൽ ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മലയാളികളടക്കം മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത് ഒരു മലയാളിയെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ബ്ലോക്ക് ആൻഡ് ഹൈവേ കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന ആറ് നില തീപിടിച്ചത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം തീ കണ്ട ഭയുന്ന കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് തമിഴ്നാടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട് മരിച്ചവരിൽ കമ്പനിയിലെ ഡ്രൈവർ കൊല്ലം ഓയൂർ സ്വദേശി ഷെമ്മീറിനെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന മതിയായ സൌകര്യങ്ങൾ നൽകാതെ താമസമൊരുക്കിയത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുവെന്നാണ് കരുതുന്നത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചിലരുടെ നില ഗുരുതരമാണ് അദാനാശുപത്രിയിൽ ഇരുപത്തിയൊന്ന് പേരും ഫർഫാനിയ ഹോസ്പിറ്റലിൽ ആറുപേരും മുബാറക് ഹോസ്പിറ്റലിൽ പതിനൊന്ന് പേരും ജാബർ ഹോസ്പിറ്റലിൽ നാലുപേരും ചികിത്സയിലുണ്ട് മരണസംഖ്യ ഇനിമുയരുമെന്നാണ് സുചേന മീഡിയ വൺ കുവൈറ്റ് സിറ്റി